ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം സ്പ്രിംഗ് കഴിഞ്ഞ് സമ്മറിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ കാനഡയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ PR ലഭിച്ചവരോ അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ സിറ്റിസൺഷിപ്പ് ലഭിച്ചവരോ ആണെങ്കിൽ, നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടാനും കാനഡ എക്സ്പ്ലോർ ചെയ്യാനും താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ PR ലഭിച്ചവർക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ 1 കൊല്ലത്തിനുള്ളിൽ കനേഡിയൻ സിറ്റിസൺഷിപ്പ് ലഭിച്ചവർക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കനേഡിയൻ സിറ്റിസൺഷിപ്പ്, ടൊറന്റോയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കനേഡിയൻ സിറ്റിസൺഷിപ്പ്, CIBC, ബെല്ല് എന്നീ കമ്പനികളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു കനു എന്നൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, ഇപ്പം സിറ്റിസൺഷിപ്പും അല്ലെങ്കിൽ PR ലഭിക്കുന്ന ആൾക്കാർ കാനഡയെ കൂടുതൽ പരിചയപ്പെടുക അല്ലെങ്കിൽ കാനഡയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവർക്ക് ഓഫറുകൾ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കെനു എന്ന് പറഞ്ഞ ആപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ സൈനപ്പ് ചെയ്തു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പം കാനഡയിലുള്ള വിവിധ ആർട്ട് ഗാലറികൾ, മ്യൂസിയം, പിന്നെ പ്രൊവിൻഷ്യൽ പാർക്കുകൾ, പിന്നെ അതുപോലുള്ള നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മിക്കവാറും പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ടുള്ള എൻട്രി, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിങ്ങൾക്ക് പോയി അവിടെ പ്രവേശിക്കാനുള്ള എൻട്രി കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇതിനകത്ത് അതിന് ഇപ്പം ഓരോ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, ഇപ്പം കാനഡയിൽ PR കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ലഭിച്ചവർക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ സിറ്റിസൺഷിപ്പ് ലഭിച്ചവർക്കും, അപ്പൊ ഈ ഒരു മെമ്പർഷിപ്പ് ഫ്രീ ആണ്, 1 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ആണ് ലഭിക്കുന്നത്. അപ്പൊ ഈ ആപ്പ് എന്താ പറയുക, ആൻഡ്രോയിഡിലും ആപ്പിൾ iOSലും ലഭ്യമാണ്. അപ്പൊ ഇതില് സൈനപ്പ് ചെയ്യാനായിട്ട് നമ്മളിപ്പം നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സൈനപ്പ് ചെയ്യുമ്പം അതിൽ തന്നെ 3 കാറ്റഗറിയാണ് അതിൽ കാണിക്കുക. ഒന്ന്, നമ്മളിപ്പം ഞങ്ങൾ PR ആൾക്കാരാണെന്നുള്ളത് ചോദിക്കുന്നു. പിന്നെ 2 സിറ്റിസൺഷിപ്പ് സിറ്റിസൺ ആണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഓപ്ഷൻ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ, ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഇതിനകത്ത് ഓഫേഴ്സ്, ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയസ് ആണ് അതിനകത്തുള്ളത്. അപ്പം കാനൂല് മെമ്പർഷിപ്പ് നമ്മൾക്ക് ഈ പറഞ്ഞാൽ പുതിയതായിട്ട് PR ലഭിച്ചവർക്കും സിറ്റിസൺഷിപ്പ് സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്കും 1 വർഷത്തേക്ക് മാത്രമേ മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ. നമുക്ക് ആ ഒരു ഇങ്ങനെയുള്ള ഓഫേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് മറ്റൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഓഫർ കണ്ടതെന്ന് വെച്ചാൽ, നമ്മൾക്ക് 50% ഡിസ്കൗണ്ടിൽ VRAയിൽ, അത് 1 ടൈം മാത്രം, ഒറ്റ പ്രാവശ്യത്തേക്ക് മാത്രമായിട്ട് 50% ഡിസ്കൗണ്ടിൽ VRAയിലെ ടിക്കറ്റും നമുക്ക് ഈ പറഞ്ഞ പുതിയതായി മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. അപ്പം കെനുവിന്റെ ആപ്പിൽ PR ആയിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ PR കാർഡാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം അത് വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇമെയിലിൽ വരും. കനേഡിയൻ സിറ്റിസൺഷിപ്പ് ലഭിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ കനേഡിയൻ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം നേരത്തെ പറഞ്ഞപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഇവരൊരു ഒപ്പം ഒരു ഓപ്ഷൻ നൽകുന്നുണ്ട്. അതിപ്പോൾ 2023 തൊട്ടിട്ടാണ് അവർ അങ്ങനൊരു സ്റ്റുഡൻസിനും ഈ ഒരു കനേഡിയൻ ഓഫറുകൾ നൽകി തുടങ്ങിയത്. അപ്പോൾ അവർ ആദ്യം വെസ്റ്റേൺ കാനഡയിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ കാനഡ വൈഡ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള അതിനനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറിയിൽ, ഇപ്പം ആൽബർട്ടയിലാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറി അല്ലെങ്കിൽ സെയ്റ്റിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ഓഫീസിൽ നിന്നൊരു കോഡ് കിട്ടും. ആ കോഡും കൂടെ വെച്ചിട്ടാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം പിന്നെ അവരുടെ തന്നെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോഡ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലൊരു ഈ മെമ്പർഷിപ്പ്, ഫ്രീ ആയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പല പാർക്കുകൾ, അതുപോലെ മ്യൂസിയങ്ങൾ, അങ്ങനെയുള്ള ഇവിടെ എല്ലാം നമുക്ക് ഫ്രീ എൻട്രി ലഭിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ഇപ്പം 1 മാസം മുമ്പ് ഞങ്ങളും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഇപ്പം ആൽബർട്ടയിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ റോയൽ ടൈറൽ മ്യൂസിയം, നമ്മുടെ ഡിനോസറിൻ്റെ മ്യൂസിയം ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് അവർ ഇതുപോലെ പുതിയതായിട്ട് സൈനപ്പ് ചെയ്ത് ചിലപ്പം അവർക്ക് നോർമലി ഒരു $25-$30 എൻട്രി ഫീ ഉള്ള ടിക്കറ്റിന് അവർക്ക് ഫ്രീ ആയിട്ടാണ് അതിനകത്തെല്ലാം കിട്ടിയത്. അപ്പം അതുപോലുള്ള ബെനിഫിറ്റ്സുകൾ പല, അതിപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതുപോലുള്ള ബെനിഫിറ്റ്സ്, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം നിങ്ങളൊരു ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ ആ ആപ്പിനകത്ത് തന്നെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം ആ ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഇവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാനായിട്ട് നിങ്ങളാ ഒരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടുക എന്നുള്ളത് ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവും.
ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പല്ലേ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പി ആർ ലഭിച്ചവർക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ സിറ്റിസൺഷിപ്പ് ലഭിച്ചവർക്കാണ് ഈ ഒരു ഫ്രീ മെമ്പർഷിപ്പിന്റെ ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇപ്പം നിങ്ങളിപ്പം ചിലപ്പം പല വീഡിയോ കാണുന്ന പലർക്കും ചിലപ്പോൾ അത് അറിയാവുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇതിപ്പം അറിയാത്തൊരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് സൈനപ്പ് ചെയ്ത് എൻ്റെ ഒരു മെമ്പർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.